हाई फ्रेंड्स नम्बर कुछ दिवस ना वीडियो इतने वच वीडियो आटो अल मे नाम अत्यावश्यम का टाइप डिसेन आयोजन नमें या वीडियो नहीं वेमीटो इतर वन के जी वन लाख अब ईर डिसेन नामिने मुंबईटो अब या कुछ ग्रीन कलर इतने कुछ लाइनस इंड लाइनस चेरी तंपल वरचो अब नामिदान फ्लवेस वरचक अब इवर नामि मुंबर सें डिसेन इवर ोटे नाम पत्र कट जस्ट मेरे अब इवे चोसटपेटे नंबर एड़े कलर ना मैजिक रेडी वन ड्रोपल जस्ट टेप लाइट पिंक कलर कटीद अब इतने जस्ट और अणीवन पेट वरच जस्ट ना कई षेक वरचक अब करक्ट पेटल वेण अब नाम एत्रोम पेटल्स को ना फ्लवर नाइट विरी कल कम इन कुरे का बोर अब ना उत्यावश्यम विरी निका टाइप फ्लवे वरचक अंटे सैड कुछ पेटस फ्लवर वरचक अब उत्तर डीटेल का इनि ना फ्लवे वरचे इन सैड च्लवर वरचो आदमी पेटल और मूल पेटस च्लवर वरको अब फ्लवेस वरचे नमें ग्रीन कलर पाइप वैच्छ फ्लवर अड़ील अत्यावश्यम कटी तेना कुछ ग्रीन क्रीम वोचो नाम लीफ ओल पाइप कट्टी लीफ ओल वरच या अत्यावश्यम कटी तेना कुछ क्रीम वोचो अब रु सैड फाइट फिले नमुक पाइप बी पोल कट्टी ना लीफि कट्टी ना का नमुक कुछ लीफ वरचक नम्बर फ्लवर वरच नोसल वे ताद लाइन पोले वरचो ना कई स्पूण यूस बैक सैड जस्ट मोड़े स्वैपन अब नम्बर फ्लवर पेटल टाइप और डिसेन अवे क अब इतक कई पेरू कमेंट के डेकेश फिनी आव अड़ोर वन लाख अब अट्ठे या सैड ड्रिपे को उद्देशे ना न्यूट्र ग्लेस इतर स्पूण न्यूट्र ग्लेस इन या फ्यूशन कलर आड्द वन ड्रोप फ्यूशन अब वन ड्रोप वाइट आड्डे ई वाइट कलर आड्डा नम्बर गनाशि टाइप एफक्ट क प्लेन कलर अब ना फ्यूशन मात्र आड अंतर ट्रांसपेरेंट अगर तौरिक वे नाम वाइट कलर आड्डे नमु ना मिक्स अब ईर ग्लेस ईटी अब नमक रूम मूं ड्रोप वेलम आड्डे अब या षुगर सिरप कुछ आड्डेटो अब अंत आवश्यक ना मिक्स नमक लूसा यात्री लूसा अत्यावश्यम तिक्नसो मिक्स इन पाइप बैगिले നമുക്ക് സൈഡ് ഡ്രിപ്പ് ചെയ്തു കൊടുക്കാം अब ई रीति को नाम अत्यावश्यम तिक्नस अब कुछ कह नाइल या तटी ना बोर्ड वो तटब अब अद तावटे आ ड्रिप ताको इचि लूसाई कहकूंगे वरूँ नाम ना के ना तुति कटो पंड अत्यावश्यम ना इन कुटिकोड़ अत्यावश्यम ना ड्रिप ताकेटो आवश्यको इनिप नो टोप रोसट फ्लवर वरचे या पाइप बैगिले फ्यूशन कलर वन ड्रोप आड्डेटो पाइप सैडिलोट
ഇട്ടിട്ട് ആഡ് ചെയ്ത് വെക്കുന്നിട്ട് ആ ഒരു സൈഡ് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റോസറ്റഡ് ഫ്ലവർ വരയ്ക്കെടുക്കുന്നത് 2D എന്നുള്ള നോസിലോട്ടോ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വൈറ്റ് ക്രീം കൂടെ ഇട്ടിട്ട് നമുക്ക് റോസറ്റഡ് ഫ്ലവർ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൈറ്റും ഫ്യൂഷൻ കൂടെ മിക്സ് ചെയ്തൊരു ഫ്ലവർ പോലെ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ക്രീം നമ്മൾ ഈ ഒരു കളർ ക്രീം മിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കളർ കിട്ടില്ല കേട്ടോ. അതുകൊണ്ടോട്ടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. കണ്ടില്ല ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് റോസറ്റസ് വരച്ച് കൊടുക്കാവേ. ഇപ്പോൾ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇടപെട്ടിട്ട് നമുക്ക് ലീഫ് കൂടി ഒന്ന് വരച്ച് കൊടുത്തേക്കാം. അപ്പോൾ ലീഫൊക്കെ വരച്ച് പിന്നെ നമ്മൾ കേക്ക് പേരും കൂടി എഴുതി കഴിയുമ്പോൾ നമ്മൾ കേക്കിടെ ഫിനിഷ് ആവുമേ. അപ്പോൾ ഇതെൻ്റെ ക്യാമറയുടെ കുഴപ്പമായിട്ടോ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു കളറല്ല, ഇതിലൊരു റെഡ് കളർ പോലെ തോന്നുമെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു കളറല്ല കേട്ടോ. അപ്പോൾ അടുത്തതും ഒരു വാനില കേക്കാണ്. അപ്പോൾ അതിനെ ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ പൈപ്പിൽ ഡയറക്റ്റ് ബ്ലൂ കളർ ആഡ് ചെയ്യും കേട്ടോ. ഇത് ഞാൻ നന്ദി ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. ഇലക്ട്രിക് ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ ഏകദേശം സെയിം കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൈപ്പ് ബാഗ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ക്രീം അല്ലെ കളർ ക്രീം മിക്സ് ചെയ്യാൻ നിന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡാർക്ക് ബ്ലൂ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇടുന്ന നോസിൽ എന്ന് പറഞ്ഞാൽ 1 mm എന്നുള്ള നോസിലാണ് റോസറ്റൊക്കെ വരയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ക്രീമും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഇതിനെ ഞാൻ ഫൈനൽ ഫ്രോസ്റ്റിംഗ് എടുത്തേക്കുന്നത് റേഡിയൻറ്റ് ബ്ലൂ എന്നുള്ള കളർ ഒട്ട എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ റോസറ്റസ് ഒന്ന് വരച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഈ സൈഡ് മാത്രമല്ല എന്നിട്ട് താഴേക്കും ഇതുപോലെ റോസറ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഇടപെട്ടിട്ടുള്ളടുത്ത് ഇങ്ങനെ സ്റ്റാർ പോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ആ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററെല്ലാം ഞാൻ ഗോൾഡൻ ഷുഗർ ബോൾസ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കേക്ക് പേരും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ ഫിനിഷ് ആകും കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഞാൻ കാണിക്കുന്നില്ല. ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ്. അപ്പോൾ നമ്മൾ ഇനിയും കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തിട്ടുള്ള കേട്ടോ, നമ്മുടെ സൺഫ്ലവർ പെറ്റ നോസ് വെച്ചുള്ള ഫ്ലവർ ചെയ്തതിൻ്റെ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് നമ്മുടെ ഇതിൽ സ്ക്രാപ്പർ യൂസ് ചെയ്ത് ടോപ്പ് ചെയ്യുന്ന ഡിസൈൻ, അതായത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചില്ല. അപ്പോൾ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഡർ വന്നപ്പം ജസ്റ്റ് അത് മാത്രമൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ മാത്രം ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ മേളിലേക്ക് വരുന്ന എക്സ്ട്രാ ക്രീമും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആ സൈഡ് സ്ക്രാപ്പർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ക്രീം ടോപ്പിലേക്ക് വരും, അതും ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണേ. എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിലും സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, ചിലപ്പം വീണ്ടും സൈഡിലേക്കൊക്കെ ഇങ്ങനെ ക്രീം എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് ഇതുപോലെ എക്സ്ട്രാ ഉള്ള ക്രീമൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ആ സെയിം സ്ക്രാപ്പർ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതി വെച്ചിട്ട് നമുക്കൊന്ന് അത്യാവശ്യം ആ സ്ക്രാപ്പർ ചെരിച്ച് പിടിച്ചിട്ട് കേക്ക് ബോർഡ് ഒന്ന് കറക്കി വിടാവേ. ഇതുപോലെ ഒന്ന് കറക്കി വിടുമ്പോൾ നമുക്കൊരു ഡിസൈൻ വരും. അത്യാവശ്യം ഒത്തിരി ഞെക്കി പിടിക്കുകയൊന്നും വേണ്ട, അത്യാവശ്യം ചെരിച്ച് പിടിച്ചിട്ട് ഒന്ന് കറക്കി വിട്ടാൽ മതി. അപ്പം ഒന്നുകൂടെ സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനി പിന്നെ ഇപ്പോൾ ഈ ഒരു ഡിസൈനാണ് ചെയ്തത്, നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതാണ് കേട്ടോ. ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നത്, ഈ ഒരു ഡിസൈൻ ഇപ്പോൾ കുറേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേട്ടോ, 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ ജസ്റ്റ് ഡ്രിപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഇത് എടുത്തേക്കുന്ന ഗനാഷിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അതുപോലെ 1/2 cup ചോക്ലേറ്റും അതിൻ്റെ പകുതി ക്രീമും കൂടി എടുത്തിട്ടോ കേട്ടോ. എടുത്തേക്കുന്ന കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് ഡ്രിപ്പ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ടോപ്പിലായിട്ട് ഇതുപോലെ കുറച്ച് ഗനാഷ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു നമുക്ക് അത്യാവശ്യം ആ ഒരു രീതി കാണുന്ന രീതിയിൽ നമുക്ക് പല്ലിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ അത്യാവശ്യം ഫില്ല് ചെയ്യുന്ന രീതി അവിടെ കൂടെ ഗനാഷ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
അത്യാവശ്യം നമ്മൾ 8 ഇഞ്ച് മുകളിൽ ചെയ്തുകൊണ്ട് നല്ല വലിപ്പത്തിലാണ് കേക്ക് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആ ഒരു വലിപ്പം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടാൽ മതി. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ അതിൻ്റെ താഴെ മൊത്തം ബോർഡർ പോലെ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഈ ഒരു കേക്ക് വേറെന്തെങ്കിലും ഡിസൈൻ ചെയ്യാമെന്ന് ആഗ്രഹം, പക്ഷേ എന്താ ഞാൻ അതിൻ്റെ ക്രീം അന്ന് കറക്റ്റ് തികഞ്ഞില്ല. കാര്യം ഞാൻ ഇതിന് മുമ്പ് കാണിച്ച ഒരു കേക്കും ഈ ബ്ലാക്ക് ഫോറസ്റ്റ് സെയിം ഡേ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ഡെക്കറേഷൻ ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ ഒരു ക്രീം മിച്ചം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആ ഒരു കേക്ക് ചെയ്ത ഫ്യൂഷ്യ എന്നുള്ള കളർ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലും റോസ് ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സ്ട്രാ വൈറ്റ് ക്രീം ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള തികയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സൈഡിലേക്ക് കുറച്ച് വൈറ്റ് ക്രീം കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വൈറ്റും ഇതുപോലെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു 3-4 റോസ് ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിച്ച നോസിലിന് നമ്പറൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ക്രീം ശ്രദ്ധിച്ചാൽ ചെറിയ ചെറിയ ഒരു വിട്ട് വിട്ട് വരുന്നുണ്ട് അറ്റം. എന്നാ വെച്ചാൽ ഇതെനിക്ക് അപ്പം പറ്റില്ല. അപ്പം നമ്മൾ ഇത് അന്ന് തന്നെ ചെയ്ത ക്രീമാണെങ്കിൽ പോലും ഞാനത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോൾ കുറച്ചുകൂടെ സെറ്റ് ആവുമല്ലോ. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ സ്മൂത്ത് ആക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി. ഞാൻ ആ ഒരു സമയത്ത് ക്രീം ഇല്ലാത്തതുകൊണ്ട് വേറെ പൈപ്പ് ബാഗിലായിരുന്നല്ലോ. അപ്പം ഞാൻ ഈ ഒരു പൈപ്പ് ബാഗിലാക്കി ആക്കിയ ശേഷം ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ വിട്ടുപോയി. ഞാൻ ആ വൈറ്റ് ക്രീം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഫ്ലവർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഓർത്തത്. പിന്നെ നമ്മൾ പിന്നെ ഒന്നും ചെയ്യാൻ തരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒരൊറ്റ ഒന്നിങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന പോലെ വരും. നമ്മൾ ആ ക്രീം പിന്നെ ഫ്രിഡ്ജ് ഇരിക്കും തോറും നല്ല സ്റ്റിഫായി വരത്തില്ലേ, അതുകൊണ്ട് ആ ഒരു രീതി കിട്ടുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിനി ലീഫ് ഞാനിപ്പോൾ അലവരയ്ക്കുന്നു. ആദ്യം പൈപ്പായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ജസ്റ്റ് മുട്ട് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനു മുമ്പ് കാണിച്ച വീഡിയോയിൽ ആ ഒരു ഡിസൈൻ ചെയ്ത പോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ കൂടെ മുട്ടും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ലീഫ് പോലെ കട്ട് ചെയ്തിട്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് ലീഫ് കൂടെ ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാവേ. പിന്നെ നമ്മൾ മുട്ട് വരച്ച പോലെ സെൻറ്ററിലെല്ലാം കുറച്ച് ആ വൈറ്റ് ക്രീം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ സെയിം ക്രീം വെച്ചിട്ട് ആ വൈറ്റ് ക്രീം ജസ്റ്റ് പ്രസ് ചെയ്ത് നമ്മുടെ ബീഡ് ഡിസൈൻ പോലെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ക്രീമുള്ളൂ. നമ്മൾ നോസിലും കൂടെ ഇട്ട് വരുമ്പോൾ ചിലപ്പം ഡിസൈൻ ചെയ്തിടുമ്പോൾ തികയില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് പറഞ്ഞു പിന്നെ അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ലീഫും വരച്ചു. അതിൻ്റെ ഇനി നമുക്ക് കേക്ക് പേരും കൂടെ എഴുതി കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആവുമേ. ആ പിന്നെ അതുപോലെ ഈ വൈറ്റ് നമ്മൾ പേൾ ഡിസൈൻ കൊടുത്തത് അത്ര എടുത്ത് കാണാത്ത പോലെ തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ ഇടവിട്ട് കുറച്ച് ഗോൾഡ് ഷുഗർ ബോൾസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡെക്കറേഷൻ കൂടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാവേ.